കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ, ദാറുൽ ഷിഫ മെഡിക്കൽ സെന്റർ. നമസ്കാരം. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഭാരതത്തിന്റെ 77th സ്വാതന്ത്ര്യദിനം ബഹ്റൈനിലും വിപുലമായി ആഘോഷിച്ചു. ബഹ്റൈനിലേക്കെത്തിയ നിയുക്ത സ്ഥാനപതി വിനോദ് ജേക്കബ് ത്രിവർണ പതാക സീഫിലെ ഇന്ത്യൻ എംബസിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഉയർത്തി. പ്രവാസി ഇന്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള നിരവധി പേരാണ് കടുത്ത ചൂടിനെ അവഗണിച്ച് ഇവിടെ പതാക ഉയർത്തൽ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. തുടർന്ന് എംബസി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സ്വാതന്ത്ര്യദിന സന്ദേശം നിയുക്ത സ്ഥാനപതി വായിച്ചു. ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ദേശഭക്തി ഗാനങ്ങളും ഇതിനുശേഷം അരങ്ങേറി. സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ടവരുടെ സംഗമം കൂടിയായി മാറി എംബസിയിൽ വെച്ച് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ. ഇന്ത്യൻ സ്കൂൾ, ഇന്ത്യൻ ക്ലബ്, ബഹ്റൈൻ കേരളീയ സമാജം, കേരള കാത്തലിക് അസോസിയേഷൻ, കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ, ഗുരുദേവ കൾച്ചറൽ സൊസൈറ്റി KMCC തുടങ്ങിയ പ്രവാസി മലയാളി കൂട്ടായ്മകളുടെ ആസ്ഥാനങ്ങളിലും പതാക ഉയർത്തൽ ചടങ്ങ് സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ ഇന്ത്യൻ ഭരണാധികാരികൾക്കും ജനതയ്ക്കും രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ, കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവർ ആശംസകൾ നേർന്നു. കൂടുതൽ സുഭിക്ഷതയും സമാധാനവും കൈവരിക്കാൻ ഇന്ത്യക്ക് സാധ്യമാകട്ടെയെന്നും ആശംസകളിൽ വ്യക്തമാക്കി. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. തൊഴിലുടമകൾ ശമ്പളം നൽകാത്ത സാഹചര്യമുണ്ടാകുമ്പോൾ കഷ്ടത്തിലാകുന്ന പ്രവാസി തൊഴിലാളികളെ സഹായിക്കാൻ ഇൻഷുറൻസ് മാതൃകയിൽ ഫണ്ട് രൂപവത്കരിക്കേണ്ടതുണ്ടെന്ന് മൈഗ്രന്റ് വർക്കേഴ്സ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി ചെയർപേഴ്സൺ മോന അൽ മോയത്ത് ആവശ്യപ്പെട്ടു. ബിസിനസ്സുകാർ തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക വരുത്തുകയും പാപ്പരാകുകയും ചെയ്താൽ ഈ ഫണ്ടിൽ നിന്ന് തൊഴിലാളികളെ സഹായിക്കാനാകും. പ്രവാസി തൊഴിലാളികളുടെ പെർമിറ്റിനായി അപേക്ഷിക്കുമ്പോൾ തന്നെ തൊഴിലുടമകളിൽ നിന്ന് ഈ ഫണ്ടിലേക്ക് തുക ഈടാക്കണമെന്നും ഇവർ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയോട് ആവശ്യപ്പെട്ടു. COVID-19 മഹാമാരിയുടെ സമയത്ത് വേതനം നൽകാത്തത് സംബന്ധിച്ചും ഇൻഡെമിനിറ്റി നൽകാത്തതും സംബന്ധിച്ചും ധാരാളം പരാതികൾ ലഭിച്ചതായും അവർ വ്യക്തമാക്കി. ബഹ്റൈനിലേക്ക് നിയുക്തനായ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബിനെ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി സ്വീകരിച്ചു. തന്റെ യോഗ്യതാ പത്രത്തിന്റെ പകർപ്പ് വിനോദ് കെ ജേക്കബ് മന്ത്രിക്ക് സമർപ്പിച്ചു. ഇരു രാജ്യങ്ങളുടെയും പൊതു ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്താൻ പുതിയ സ്ഥാനപതിക്ക് സാധിക്കട്ടെയെന്ന് മന്ത്രി ആശംസിച്ചു. കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയായ പ്രവാസി ഗൈഡൻസ് ഫോറത്തിന്റെ കീഴിൽ ആരംഭിച്ച സ്പീക്കേഴ്സ് ഫോറത്തിന്റെ ഉദ്ഘാടനം ഡെയിലി ട്രിബ്യൂൺ 4 PM ന്യൂസ് ചെയർമാൻ പി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. സ്പീക്കേഴ്സ് ഫോറം പ്രസിഡന്റ് കോയവിള മുഹമ്മദ് കുഞ്ഞ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PGF ചെയർമാൻ ഡോക്ടർ ജോൺ പനക്കൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. PGF വർക്കിംഗ് ചെയർമാൻ പ്രദീപ് പുറവങ്കര, പ്രസിഡന്റ് ലത്തീഫ് കോലിക്കൽ, മെന്റർ വിശ്വനാഥൻ ഭാസ്കരൻ എന്നിവർ ആശംസകൾ നേർന്നു. സ്പീക്കേഴ്സ് ഫോറം സെക്രട്ടറി ജോസഫ് പി മാത്യു സ്വാഗതവും PGF സെക്രട്ടറി വിമല തോമസ് നന്ദിയും രേഖപ്പെടുത്തി. ചടങ്ങിൽ PGF അംഗങ്ങളായ ജസീല മുജീബിന്റെ ഡി സ്ട്രെസ് എന്ന പുസ്തകവും നബീൽ തിരുവള്ളൂരിന്റെ ലാസ്റ്റ് ബെഞ്ച് എന്ന പുസ്തകവും പ്രകാശനം ചെയ്തു. PGF വൈസ് പ്രസിഡന്റ് ബിനു ബിജു യോഗ നടപടികൾ നിയന്ത്രിച്ചു.
ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും വർക്കേഴ്സ് വെൽഫെയർ സബ് കമ്മിറ്റിയും അൽ തൗഫീഖ് ക്ലീനിംഗ് ആൻഡ് മെയിൻ്റനൻസ് കമ്പനിക്ക് ഡ്രൈ റേഷൻ വിതരണം ചെയ്തു. വർക്കേഴ്സ് വെൽഫെയർ ചാരിറ്റി ഡ്രൈവിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഡ്രൈ റേഷൻ വിതരണം. ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ പുതിയ പരിസരത്തേക്ക് മാറ്റിയപ്പോൾ അൽ തൗഫീഖ് ക്ലീനിംഗ് ആൻഡ് മെയിൻ്റനൻസ് കമ്പനി മികച്ച സേവനങ്ങൾ നൽകുകയും സഹായിക്കുകയും ചെയ്തിരുന്നു. ഈ സേവനങ്ങൾക്ക് ILA ഭാരവാഹികൾ നന്ദി രേഖപ്പെടുത്തി. റയൻ സ്റ്റഡി സെന്റർ 2023 അധ്യയന വർഷത്തെ വാർഷിക പരീക്ഷാ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു. പരീക്ഷയിൽ പങ്കെടുത്ത 23% കുട്ടികൾ 95% അതിലധികവും മാർക്കുകൾ നേടി A+ ഗ്രേഡ് കരസ്ഥമാക്കിയപ്പോൾ 20% വിദ്യാർത്ഥികൾ 90% മുതൽ 94% വരെ മാർക്കുകൾ കരസ്ഥമാക്കി എ ഗ്രേഡ് നേടി. ആഹിൽ ഇബ്രാഹിം, ആലിയ ഷഹീൽ, മെഹക് എന്നീ വിദ്യാർത്ഥികൾ ഉന്നത മാർക്കുകൾ കരസ്ഥമാക്കി മദ്രസ ടോപ്പേഴ്സായി. രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും മാർക്ക് ലിസ്റ്റുകൾ റയൻ സ്റ്റഡി സെന്റർ വെബ്സൈറ്റിലൂടെ ലഭ്യമാക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. പ്രവാസം മതിയാക്കിയ നാട്ടിലെത്തിയ കുട്ടികൾക്കും മറ്റു GCC രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്കുമായി ശനി ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് ഓൺലൈൻ ക്ലാസുകളും ലഭ്യമാണെന്നും അറിയിപ്പിൽ പറഞ്ഞു. പ്രവാസി ലീഗൽ സെൽ ബഹ്റൈൻ ചാപ്റ്റർ അംഗങ്ങൾ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബിനെ സന്ദർശിച്ചു. പ്രവാസികൾക്കുള്ള ഷെൽട്ടർ സംവിധാനം, നിയമസഹായം, സാമൂഹികമായുള്ള സഹായങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഇവർ അവതരിപ്പിച്ചു. പ്രവാസി ലീഗൽ സെല്ലിന്റെ ബഹ്റൈൻ കൺട്രി ഹെഡ് സുധീർ തിരുനിലത്ത്, ജനറൽ സെക്രട്ടറി സുഷമ അനിൽകുമാർ, ട്രഷറർ ടോജി അവറാച്ചൻ, സീനിയർ ഗവേണിംഗ് കൌൺസിൽ അംഗങ്ങളായ രാജി ഉണ്ണികൃഷ്ണൻ, അമൽദേവ് എന്നിവരായിരുന്നു കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത്. ഇന്ത്യൻ എംബസിയിലെ സെക്കൻഡ് സെക്രട്ടറിമാരായ ഇജാസ് അസ്ലം, രവിശങ്കർ ശുക്ല എന്നിവരും സന്നിഹിതരായിരുന്നു.